ഏക സിവിൽ കോഡ് പലസ്തീൻ ഐക്യദാർഢ്യം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് സി പി എം സംഘടിപ്പിച്ച പരിപാടികളിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചത് പലവിധ പ്രചരണങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് അടുക്കുന്നു എന്നായിരുന്നു ആരോപണം രണ്ട് പരിപാടികളിലും ലീഗ് പങ്കെടുത്തില്ല ഏക സിവിൽ കോഡ് സമരത്തിൽ വ്യക്തമായ നിലപാട് ലീഗിനുണ്ടായിരുന്നുവെങ്കിലും പലസ്തീൻ വിഷയത്തിൽ മയപ്പെടുത്തിയായിരുന്നു ലീഗിന്റെ മറുപടി കേരള ബാങ്ക് ബോർഡിലേക്ക് മുസ്ലിം ലീഗ് എം എൽ എയെ നിർദ്ദേശിച്ചതും തൊട്ടു പിന്നാലെ ചർച്ചയായി നിലവിൽ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭ നവകേരള സദസ്സുമായി മണ്ഡല പര്യടനം തുടങ്ങിക്കഴിഞ്ഞു മുസ്ലിം ലീഗ് നേതാവ് എൻ എ അബൂബക്കർ സദസ്സുമായി ബന്ധപ്പെട്ട കാസർകോട്ടെ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കുകയും ചെയ്തു അബൂബക്കർ നിലവിൽ ഭാരവാഹിയല്ല എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറഞ്ഞത് എങ്കിലും യു ഡി എഫിനും കോൺഗ്രസിനും ഒപ്പമാണ് ലീഗ് എന്ന് ഇടയ്ക്കിടെ ആവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നു കോൺഗ്രസിലും ലീഗിനുമിടയിൽ സംശയം നിലനിൽക്കുന്ന അവസ്ഥയുണ്ടാക്കുന്നതിലും സി പി എം വിജയിച്ചുവെന്ന് തന്നെ പറയാം ഈ വേളയിലാണ് മുസ്ലിം ലീഗ് നേതാവ് കെ പി എം മജീദ് അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് പി എം എസ് എ പൂക്കോയ തങ്ങളുടെ വാക്കുകൾ സൂചിപ്പിക്കുകയാണ് മജീദ് ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് സി പി എമ്മിനൊപ്പം നിന്ന് ഭരണത്തിൽ പങ്കാളികളാകാം എന്ന അഭിപ്രായമുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് മജീദിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു കമ്മ്യൂണിസത്തോടുള്ള നിലപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പി എം എസ് എ പൂക്കോയ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിലെ ഒരു പറ്റമാളുകൾ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആലയിലേക്കൊടുന്ന ദൗർഭാഗ്യകരമായ കാലമായിരുന്നു അത് മഹാനായ പൂക്കോയ തങ്ങൾ രോഗവുമായി മല്ലിടുകയായിരുന്നു ബോംബെയിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പാണക്കാട്ടെ തങ്ങളുടെ പ്രഖ്യാപനം തങ്ങളുടെ വാക്കുകൾ ഇങ്ങനെയാണ് അതിന് എന്നെ കിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിയുമായി കൂട്ടുകൂടാൻ മരണം വരെ എന്നെ കിട്ടില്ല മരിക്കുന്നതിന് മുൻപ് ബാഫക്കി തങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു പൂക്കോയ മരണം വരെ നമ്മളിനി മാർക്സിസ്റ്റുമായി കൂട്ടില്ല അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രാർത്ഥനയും അതാണ് തങ്ങളുടെ ആജ്ഞയാണ് അദ്ദേഹത്തിന്റെ അഭിലാഷമാണ് ഞാൻ നടപ്പാക്കിയത് പൂക്കോയ തങ്ങളുടെ പ്രഖ്യാപനത്തിന് ഇന്നും കാരിരുമ്പിന്റെ ശക്തിയാണ് അത് തിരുത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്താനുള്ള ഊഹാപോഹങ്ങളിലും വ്യാജ വാർത്തകളിലും ആരും വഞ്ചിതരാകരുത് എന്നാണ് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഏതായാലും ലീഗിനുള്ളിൽ ഉദിക്കുന്ന പേടി ഇതോടെ പലർക്കെങ്കിലും മാറിയിട്ടുണ്ടാകും